മോഹൻലാൽ നായകനായി എത്തിയ ബിഗ് ബജറ്റ് ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ. ലിജോ ജോസ് പെല്ലിശ്ശേരിയും മോഹൻലാലും ആദ്യമായി ഒന്നിച്ച ചിത്രത്തിനായി ഏറെ പ്രതീക്ഷയോടെയായിരുന്നു എല്ലാവരും കാത്തിരുന്നത്. എന്നാൽ റിലീസ് ദിനം മുതൽ ലഭിച്ച സമ്മിശ്ര പ്രതികരണങ്ങൾ സിനിമയെ വല്ലാതെ ബാധിച്ചിരുന്നു. സിനിമയെ മാത്രമല്ല ഇപ്പോൾ കളക്ഷനെയും ബാധിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നിലവിൽ മൂന്നാം വാരത്തിലേക്ക് കടന്നിരിക്കുന്ന ചിത്രത്തിൻ്റെ OTT റിലീസ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരികയാണ്. OTT പ്ലെയർ റിപ്പോർട്ട് പ്രകാരം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിനാണ് മലൈക്കോട്ടെ വാലിബൻ്റെ സ്ട്രീമിംഗ് അവകാശം വിറ്റുപോയിരിക്കുന്നത്. മാർച്ച് ആദ്യവാരം ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നും വിവരമുണ്ട്. നിലവിൽ നാലാം വാരം അവസാനിക്കുമ്പോഴേക്കും പുതിയ ചിത്രങ്ങൾ OTTയിൽ കയറുകയാണ്. അപൂർവം ചില ചിത്രങ്ങൾ മാത്രമേ അഞ്ചാഴ്ച പിന്നിടുകയുള്ളൂ. ഒരു പക്ഷേ ഫെബ്രുവരി അവസാനം വാലിബൻ ഓൺലൈൻ സ്ട്രീമിംഗ് ചെയ്യാൻ സാധ്യതയുണ്ട്. January 25 മലൈക്കോട്ടെ വാലിബൻ റിലീസ് ചെയ്തത്. എല്ലാം ഒത്തുവന്നിരുന്നുവെങ്കിൽ ആദ്യ നാല് ദിവസത്തിൽ തന്നെ മികച്ച കളക്ഷൻ മോഹൻലാൽ ചിത്രം നേടുമായിരുന്നു. നിലവിൽ IMDB റിപ്പോർട്ട് പ്രകാരം വാലിബൻ ഇതുവരെ നേടിയിരിക്കുന്നത് 29.65 crore. 65 crore ചിത്രത്തിൻ്റെ മുതൽ മുടക്ക് എന്നാണ് വിവരം. നിലവിൽ ബറോസാണ് മോഹൻലാലിൻ്റെതായി റിലീസിനൊരുങ്ങുന്ന അടുത്ത ചിത്രം. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത്. മാർച്ചിൽ ചിത്രം തിയേറ്ററുകളിലെത്തും. റംബാൻ, വൃഷഭ, എമ്പുരാൻ, അനൂപ് സത്യൻ ചിത്രം എന്നിവയാണ് അണിയറയിൽ ഒരുങ്ങുന്ന മോഹൻലാൽ സിനിമകൾ. വാലിബന് മുൻപ് നേരാണ് നടൻ്റെതായി റിലീസിനെത്തിയത്. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മലൈക്കോട്ടെ വാലിബൻ. വൻ ഹൈപ്പോടെ എത്തിയ ചിത്രത്തിന് ആദ്യം നെഗറ്റീവ് പ്രതികരണവും പിന്നീട് സമ്മിശ്ര പ്രതികരണങ്ങളുമാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇതിനിടയിൽ മനഃപൂർവ്വമായ ഡീഗ്രേഡിംഗ് സിനിമയ്ക്ക് നേരെ നടക്കുന്നുവെന്ന ആരോപണങ്ങളും ഉയർന്നിരുന്നു. പിന്നീട് ഇടയ്ക്ക് സിനിമ ഒന്ന് കുതിച്ചുവെങ്കിലും പിന്നീട് വീണ്ടും തളർന്നു. 5.85 crore കേരളത്തിൽ നിന്നും മലൈക്കോട്ടെ വാലിബൻ ആദ്യ ദിനം സ്വന്തമാക്കിയത്. ഇന്ത്യയിലെ ബാക്കി പ്രദേശത്തു നിന്നും 1 crore. മൊത്തത്തിൽ 12.27 crore വാലിബൻ്റെ ഗ്രോസ് കളക്ഷൻ. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മോഹൻലാലിൻ്റെ സിനിമകളിൽ ഏറ്റവും മികച്ച നാലാമത്തെ വലിയ ഓപ്പണിംഗായി വാലിബൻ മാറിയിരുന്നു. എന്നാൽ പിന്നീട് സിനിമയ്ക്ക് വേണ്ടത്ര പ്രകടനം ബോക്സ് ഓഫീസിൽ നടത്താൻ കഴിഞ്ഞില്ല. സിനിമയ്ക്ക് നേരെ ഉണ്ടായ സൈബർ ആക്രമണം കടുത്തതോടെ സംവിധായകനായ ലിജോ ജോസ് പെല്ലിശ്ശേരിയും ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. വാലിബന് നേരെ നടക്കുന്ന ഹേറ്റ് ക്യാമ്പയിന് നേരെ കടുത്ത ഭാഷയിലാണ് ലിജോ പ്രതികരിച്ചത്. വിവിധ ട്രോൾ ഗ്രൂപ്പുകൾ, ചാനലുകൾ എന്നിവയിലൂടെയാണ് മോഹൻലാലിനും ചിത്രത്തിനെതിരെയും കടുത്ത ആക്രമണം നടന്നത്. സിനിമ ഫാൻസുകാർ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല എന്നതായിരുന്നു ആദ്യഘട്ടത്തിലെ തിയേറ്റർ റെസ്പോൺസുകൾ. എന്നാൽ ഇതൊരു കംപ്ലീറ്റ് ലിജോ ജോസ് ചിത്രമാണ് എന്നതും മറ്റൊരു വസ്തുതയായിരുന്നു. ലിജോ ജോസ് ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് സിനിമ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ സാധാരണ പ്രേക്ഷകർക്ക് പ്രതീക്ഷിച്ചതുപോലെയുള്ള മാസ് സിനിമയിൽ ഇല്ലാതിരുന്നത് പലരെയും നിരാശരാക്കിയിരുന്നു. ഇതോടെയാണ് സിനിമയ്ക്ക് നേരെ കടുത്ത ആക്രമണവും ആരംഭിച്ചത്. എന്നാൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് ലിജോയുടെ കൂടെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സംവിധായകനും സഹസംവിധായകനുമായ ടിനു പാപ്പച്ചനാണ്. കാരണം സിനിമയുടെ പ്രൊമോഷൻ വേളയിൽ മോഹൻലാലിൻ്റെ ഇൻട്രോ തിയേറ്റർ കുലുക്കും എന്ന ടിനുവിൻ്റെ വാക്കുകൾ വൈറലായിരുന്നു. ഇത് വെച്ചിട്ടായിരുന്നു പിന്നെ ട്രോളുകൾ. ഇതോടൊപ്പം അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂ വെച്ചിട്ടും ട്രോളുകൾ സജീവമായി. സ്ഥലകാല സൂചനകൾ തരാത്ത ഒരു ഫോക്ക് അതുപോലെ കാണപ്പെടുന്ന ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ. മോഹൻലാൽ തന്നെയാണ് ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നാട് ചുറ്റി മല്ലന്മാരെ തോൽപ്പിക്കുന്ന മഹാമല്ലൻ്റെ കഥയാണ് മലൈക്കോട്ടെ വാലിബൻ. സിനിമയുടെ അണിയറ പ്രവർത്തകർ ആദ്യം പറഞ്ഞതുപോലെ സ്ഥലകാല സൂചനകൾ ഇല്ലാത്ത കഥയാണിത്. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.